കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്രേക്ഷക പ്രീതി കൊണ്ടും റേറ്റിംഗ് കൊണ്ടും മുന്നിൽ നിന്ന സീരിയലാണ് മഴവിൽ മനോരമയിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന ഭ്രമണം. സീരിയലിലെ ഹരിത എന്ന കഥാപാത്രമായി മനസ്സിൽ ഇടം നേടിയ താരമാണ് സ്വാതി. ചെമ്പട്ട എന്ന സീരിയലിലൂടെ അഭിനയത്തിലേക്ക് എത്തി ഭ്രമണത്തിലെ വില്ലത്തിയായും നായികയായും മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ചേക്കേറാൻ സ്വാതിക്ക് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമാണ് താരം വിവാഹിതയായത്. പെട്ടെന്നുള്ള വിവാഹ വാർത്ത പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു. ഇപ്പോൾ തന്റെ വിവാഹത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് താരം. സമൂഹത്തിലെ പച്ചയായ സത്യങ്ങളെയും ചൂഷണങ്ങളെയും മരച്ചുകാട്ടിയ ഭ്രമണം സീരിയൽ പുതുമ നിറഞ്ഞ ആശയം കൊണ്ടും മറ്റും മുന്നിൽ നിന്നിരുന്നു. മനോരമ ആഴ്ചപ്പതിപ്പിലെ നോവലാണ് സീരിയലായി മാറിയത്. സീരിയലിലെ ഹരിതയായി എത്തിയ സ്വാതി നിത്യാനന്ദ് എന്ന നടിയും അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും പ്രേക്ഷക മനസ്സിൽ ചേക്കേറിയിരുന്നു. മുകുന്ദൻ, ലാവണ്യ, ശരത്ത് തുടങ്ങി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നിറഞ്ഞു നിന്ന മുൻനിര താരങ്ങൾക്കൊപ്പമാണ് സ്വാതി തന്റെ പ്രകടനം ഗംഭീരമാക്കി മാറ്റിയത്. മുകുന്ദന്റെ മകളായും ശരത്തിന്റെ കാമുകിയായും ആണ് ഹരിത എന്ന കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസമാണ് സ്വാതി വിവാഹിതയായത്. വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് താരം വിവാഹിതയായെന്ന് ആരാധകർ അറിഞ്ഞത്. ലോക്ഡൌൺ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള വിവാഹത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സ്വാതി. ഇപ്പോൾ സമയം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം വിശേഷങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം ഭരതന്നൂർ സ്വദേശിയാണ് സ്വാതി. മാതാപിതാക്കളുടെ ഏക മകളായ സ്വാതി ഏഷ്യാനെറ്റിലെ ന്യൂ ഫേസ് ഹണ്ട് എന്ന പരിപാടിയിൽ പങ്കെടുത്തതിലൂടെയാണ് അഭിനയത്തിലേക്ക് എത്തുന്നത്. ആ പരിപാടിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിലും സീരിയലിലേക്ക് കടക്കാനുള്ള ആദ്യ പടി തന്നെയായിരുന്നു ആ ഷോ. അതിലെ പ്രകടനം കണ്ട് ഇഷ്ടപ്പെട്ടാണ് ആദ്യ സീരിയലിലേക്കുള്ള ക്ഷണം കിട്ടുന്നത്. അഭിനയ മേഖലയിലേക്ക് താൻ കടന്നു വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് സ്വാതി പറയുന്നു. ഫേസ് ഹണ്ട് എന്ന പരിപാടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ചെമ്പട്ട് എന്ന സീരിയലിലേക്ക് തനിക്ക് ക്ഷണം എത്തുന്നത്. ഒരു ദേവിയുടെ വേഷമായിരുന്നു അതിൽ. അഭിനയിച്ചപ്പോൾ അധികം ആർക്കും മനസ്സിലായില്ലെങ്കിലും ഹരിതയായി എത്തിയപ്പോൾ പ്രേക്ഷകരുടെ ശ്രദ്ധയും സ്നേഹവും ആവോളം ലഭിച്ചു. ഒരിക്കലും അഭിനയത്തിൽ തന്നെ സ്ട്രിക്ട് കോൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും സ്വാതി പറയുന്നു. സീരിയലിൽ അഭിനയിക്കാനാണ് എനിക്കിഷ്ടം, അതിൽ താൻ കംഫർട്ടാണ് എന്ന് കരുതി സിനിമ ചെയ്യില്ല എന്നല്ല. സിനിമയിലേക്ക് ഉണ്ടാകും, നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചാൽ സിനിമയിലേക്ക് എത്തണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്നും സ്വാതി പറയുന്നു. ഇതുവരെയും എല്ലാം അപ്രതീക്ഷിതമായിട്ടാണ് നടന്നത്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും താരം പറയുന്നു. കഴിഞ്ഞ രണ്ടര വർഷമായി പ്രണയത്തിലാണ് ഞങ്ങൾ. ഭ്രമണത്തിന്റെ സെറ്റിൽ വെച്ചാണ് ആദ്യമായി തങ്ങൾ കണ്ടുമുട്ടുന്നത്. പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു. തന്റെ ഭർത്താവ് വർഷങ്ങളായി ഈ ഫീൽഡിൽ തന്നെയുള്ള ആളായതുകൊണ്ട് തന്നെ അഭിനയ മേഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ മേഖല ഉടൻ തന്നെ വിടാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സ്വാതി പറയുന്നു. അധികം ആരെയും അറിയിക്കാതെയാണ് വിവാഹം നടന്നത്. ലോക്ഡൌൺ പ്രോട്ടോകോൾ പാലിച്ചു തന്നെയാണ് വിവാഹം ചെയ്തത്. നെയ്യാറ്റിൻകര ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ചടങ്ങ്. ഭർത്താവ് പ്രതീഷിന്റെ കുടുംബം പൂർണ്ണമായും പിന്തുണച്ചുവെന്നും എന്നാൽ തന്റെ വീട്ടുകാർക്ക് അല്പം അഭിപ്രായ വ്യത്യാസം ഇപ്പോഴുമുണ്ടെന്നും അതൊക്കെ മാറുമെന്നാണ് പ്രതീക്ഷയെന്നും സ്വാതി പറയുന്നു. വർഷങ്ങളായി സീരിയൽ ഫീൽഡിലുള്ള ആളാണ് പ്രതീഷ് നെന്മാറ. എന്റെ മാതാവ് എന്ന പരമ്പരയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഓർമ്മ, കുപ്പിവള തുടങ്ങിയ സിനിമകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. താൻ ഉടനെയൊന്നും ഈ ഫീൽഡിൽ നിന്നും പിന്മാറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇപ്പോൾ ഒരു പ്രോജക്ട് ഏറ്റെടുത്തിട്ടുണ്ട്, അത് പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും താരം പറയുന്നു. അഭിനയത്തോടൊപ്പം പഠനവും കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. എന്തായാലും ഇപ്പോൾ ഏറ്റെടുത്ത പ്രോജക്ട് തീർത്തതിനു ശേഷം പഠനത്തിലേക്കും ഫാമിലി ലൈഫിലേക്കും തിരിയാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും കോളേജ് ലെക്ചറർ ആകണമെന്നാണ് സ്വാതിയുടെ ആഗ്രഹം. അതിനായി പഠനം തുടരുമെന്നും സ്വാതി പറയുന്നു. മാറിവാനിയസ് കോളേജിൽ ബി എ ലിറ്ററേച്ചർ ചെയ്തു വരികയാണ് സ്വാതി. നിരവധി സ്റ്റേജ് ഷോകളിൽ നൃത്തം അവതരിപ്പിച്ച സ്വാതി കുച്ചിപ്പുടി ഇപ്പോഴും അഭ്യസിച്ചു പോരുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സിനി ലൈഫ്.